ലിംഗമെന്നും സിജുവയ്ക്കും അയാളുടെ വിവാഹജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അതില് എല്ലാവിധ ആശംസകളും തരുന്നു രണ്ടു പേർക്കും. നല്ലത് എനിക്ക് പ്രധാനമായി ഇവിടെ ഞാൻ ഇന്നുവരെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചാനൽ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. സിജു അത് ഞാനോട് പറയുകയാണ്. അപ്പോ ഞാൻ സിജോയോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു ഇന്റർവ്യൂ പോലും ഇത് പറയാൻ അത് ഞാൻ ഇന്നിവിടെ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ പറയുകയാണ്, അഭിമാനത്തോടെ പറയുകയാണ്. ബിഗ് ബോസ് എന്ന ഈ സിക്സ്ത് സീസൺ എന്റെ ഇപ്പോഴത്തെ എന്റെ പ്രിയ ബ്രദറായ സിജോയെ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാനായിരുന്നു. അതിൻ്റെ അഭിമാനമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും എന്റെ പേര് ഇതിലേക്ക് വരരുത്. കാരണം അപ്പോ ആ രീതിയിൽ ജഡ്ജ് ചെയ്യുമെങ്കിൽ ഞാൻ ബ്ലോഗിലിരിക്കുകയാണ്. അപ്പൊ സിജോയെ കുറിച്ച് ഒരിക്കലും നീ അവിടെ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞത്. അവിടെ സൗഹൃദങ്ങൾ ഉണ്ടാവില്ല, ആ രീതിയിൽ ഞാൻ ബ്ലോഗ് ചെയ്യുകയും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്റെ ബ്ലോഗുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരിക്കലും ഞാൻ പറഞ്ഞയച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ പുഴുതി പറയുകയോ എഴുതി പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അഭിമാനമുള്ള സിജോയെ പോലെ നല്ല കണ്ടസ്റ്റൻസിലേക്ക് അതിനെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നു. ഓ മിക്ക ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് ഓരോ സീസണിലും ഞാൻ ചില റെക്കമെൻഡ് ചെയ്ത് അയക്കാറുണ്ട്. അത്രമേൽ കഴിവുള്ളതും വളരെ നല്ല വ്യക്തികളും അത് നിങ്ങൾ തന്നെ സിജോയുടെ ആ ഒരു ബ്രില്യൻസിയും ഒക്കെ. അപ്പോൾ എന്തായാലും അത് ഞാൻ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. എന്തായാലും പ്രിയ സുഹൃത്ത് ഞങ്ങളൊരു പ്രിയ ബ്രദർ എന്നാണ് സിജോയെ വിശേഷിപ്പിക്കുന്നത്. അത്രമേൽ നല്ല ഒരു ക്യാരക്ടറിന് ഉടമയാണെന്നുള്ളത് വ്യക്തം നമുക്കെല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. മോളുടെ ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ ബ്രദറിന് എൻ്റെ ബ്രദറിന് തുല്യമായ സിജോയെ കിട്ടുന്നത്. കാരണം അത്രമേൽ ഈ നമ്മൾ ഈ നാട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും കൂട്ടുകാരെ ചോദിച്ചാൽ പോലും ഇത്രയും നല്ലൊരു വ്യക്തി ഉണ്ടാവില്ല. ഞാൻ എൻ്റെ സോളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിജോയ്ക്ക് മൊത്തം എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുകയാണ്. എൻ്റെ പൊന്നു സിജോ ഇപ്പം ഉയർത്ത് ഒരു പരിപാടി സിജോ ഞങ്ങൾ ആദ്യം കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ അകത്ത് ഐ മീൻ അവിടുത്തെ കാര്യം പറഞ്ഞു, ഐ സോറി, അതിൻ്റെ അകത്ത് എനിക്കൊന്ന് സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരാളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയത് കൊണ്ട് നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റിംഗ് കൂടിയാണ്. പുറത്തിറങ്ങി ഞാനും സിജോ അകത്തുള്ള സമയത്ത് ഒരു ദിവസം കിച്ചണിൽ വെച്ചിട്ട് ഞാൻ ചെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സിജോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അകത്ത് എത്ര അടിയാണെങ്കിൽ അകത്ത് എത്ര ഇഷ്ടം അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സായി. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് വളരെ കുറച്ച് പേരുള്ള ഒരാൾ മെയിൻ ആയിട്ട് സിജോ ആണ്. എപ്പോൾ എറണാകുളത്ത് വന്നാലും വിളിക്കും, ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. ഞങ്ങൾ ഞാനും സായും സിജോ അർജുനും ഒക്കെ കൂടി കൂടുമ്പോൾ ഒരു വൈബ് ഭയങ്കര രസമാണ്. ആ കാര്യത്തിൽ ഈസ് വെരി അമേസിങ്. കാരണം അകത്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനും ആ ഒരു പരിപാടി നന്നായിട്ടുണ്ട്. ഇൻ എ വേ യു ആർ വെരി ഹാപ്പി ടു ഹാവ് ദം.
എന്തായാലും ആദ്യമേ തന്നെ വിഷസ് അറിയിക്കുകയാണ് ലീനോനും സിജുവിനും എല്ലാവരുടെ ആശംസകളും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് സിജു. എനിക്ക് ഇവിടെ സിജുവിനെ കാട്ടിലും ഈ ഇടത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളുണ്ട്, സിജുവിന്റെ അച്ഛൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജുവിന്റെ അച്ഛന്. അപ്പോ സോ എനിക്ക് ഇന്ന് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സിജുവിന്റെ അമ്മ, സിജുവിന്റെ അച്ഛൻ ഭയങ്കര വെരി കെയർഫുൾ ആയിട്ടുള്ള ഭയങ്കര നല്ല ഒരു ഫാമിലിയാണ്. അത് ലിനുവിന്റെ ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു മോൻ്റെ അടുത്ത് ഒരു പാരന്റിനെ ഭയങ്കരമായിട്ട് കണ്ടു. എല്ലാ പാരന്റ്സിനെയും നമ്മൾ ബിഗ് ബോസിൽ കണ്ടു. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ട് വന്നത് സിജുവിന്റെ ഫാമിലിയാണ്. സോ എല്ലാവരുടെ ആശംസകളും, ഇവരുടെ ജീവിതം മുന്നോട്ട് ഭയങ്കര സക്സസ് ആയിട്ട് നല്ല ബ്ലെസ്സിങ് ആയിട്ട് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു, താങ്ക് യു ജെനി, താങ്ക് യു സിജു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു മുതലിന്റെ ആണെങ്കിൽ ജീവിതം മൊത്തം സഹിക്കാൻ വന്നത് പോസിറ്റീവ്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല, ആള് വൈബാണ്, അടിപൊളിയാണ്. അപ്പോൾ ദി ബെസ്റ്റ്. പിന്നെ സിജുവിനെ കുറിച്ച് എന്തെങ്കിലും പറയണം ചോദിച്ചാൽ, സുന്ദരനാണ്, സുമുഖനാണ്, അത്യാവശ്യം നല്ല അല്ല, അത് പറയില്ല, അത് പറയില്ല. പിന്നെ അടിപൊളി എനിക്ക് ഓൾ ദി ബെസ്റ്റ്. പിന്നെ ലൈഫ് അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുകാരൻ കൂടെ കിട്ടിയത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓക്കെ. Thank you.
ഇപ്പം വളരെ വൈറലായി നിൽക്കുന്ന ഒരു നട്ടനോട് കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയായിരുന്നു എന്താ നീച്ചു ആണോ എന്താ പറയാ